ഞാൻ ഡോക്ടർ സി കെ ശശിധരൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗത്തിൽ ജോലി നോക്കുന്നു മുൻപ് ഞാൻ മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടികളുടെ വിഭാഗത്തിൽ ജോലി നോക്കിയിരുന്നു ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് മുലയൂട്ടുന്നതിനെക്കുറിച്ചും മുലപ്പാലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുമാണ് അപ്പോൾ പലർക്കും തോന്നും ഇതി പറയാനെന്തിരിക്കുന്നു ശരിയാ ഇതിലൊന്നും പറയാനില്ല പക്ഷേ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഓ ഇങ്ങനെയൊക്കെ ഇതിലുണ്ടായിരുന്നോ എന്നുള്ളൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മുൻകൂട്ടി പറയാണ് സസ്തന ജീവികൾ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നവരാണ് അതുപോലെ തന്നെയാണ് മനുഷ്യരും എല്ലാ അമ്മമാരും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നവരാണ് മുലയൂട്ടാൻ ബാധ്യതപ്പെട്ടവരാണ് അതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും മുലപ്പാലിന് അർഹരാണ് അത് എല്ലാ കുഞ്ഞിനും മുലപ്പാൽ കൊടുത്തേ തീരൂ ഇതിലൊരു തർക്കവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ മുലപ്പാലിലുണ്ട് ജനിച്ച സമയം മുതൽ ആറുമാസം പൂർത്തിയാകുന്നതുവരെ മുലപ്പാലല്ലാതെ വേറൊന്നും ഒരു കുഞ്ഞിനും ആവശ്യമില്ല അപ്പോൾ ഈ മുലപ്പാൽ കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ചെറിയ ധാരണ വേണം എല്ലാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അന്നജം പ്രോട്ടീനുണ്ട് ഫാറ്റുണ്ട് വൈറ്റമിൻസ് ഉണ്ട് പല ഘടകങ്ങളുണ്ട് ഇതൊക്കെ തന്നെയാണ് മുലപ്പാലിലുള്ളത് മുലപ്പാലിലുള്ള കാർബോഹൈഡ്രേറ്റ് ലാക്ടോ ലാക്ടോ ഷുഗറാണ് ഈ ലാക്ടോ ഷുഗർ സാധാരണ പാലിലുള്ള ഷുഗറിനേക്കാളും അല്ലാത്ത പാലിലുള്ളത് അതായത് ആനിവൽ മിൽക്കിലാണെങ്കിലും പൊടിപ്പാലിലുള്ളതിനെക്കാളും വ്യത്യസ്തമായതാണ് ഇതാണ് തലച്ചോറിൻ്റെ വളർച്ചയ്ക്കുള്ള ചില ഘടകങ്ങൾ ഈ ലാക്ടോ ഷുഗറിൽ നിന്നാണ് ഉണ്ടാവുക അതും കൂടാതെ ഈ ലാക്റ്റോ ഷുഗറാണ് കുഞ്ഞിൻ്റെ മുലപ്പാൽ വഴി കുഞ്ഞിന് കിട്ടുന്ന കാൽസ്യം ശരീരത്തിലോട്ട് ആകിരണം ചെയ്യാൻ സഹായിക്കുന്നത് പിന്നെ പ്രോട്ടീൻ സാധാരണ പ്രോട്ടീൻ അല്ല ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ രണ്ട് ഗ്രാമിൽ താഴെ പ്രോട്ടീൻ നൂറ് മില്ലി പാലിൽ കുട്ടിക്ക് കിട്ടും അപ്പോൾ ഇതാണ് ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും ബ്രെയിനിൻ്റെ മോഡുലേഷനും ബ്രെയിൻ്റെ വികാസത്തിനും അത്യാവശ്യമായത് മരപ്പാലിൽ മാത്രമുള്ള പ്രോട്ടീനാണ് അത് വേറെ പാലിൽ നമുക്ക് കിട്ടില്ല പിന്നെ വരുന്നത് ഫാറ്റ് ഈ ഫാറ്റാണ് ഒരു അൺസാച്ചുറേറ്റഡ് പോളി അൺസു അൺസാച്യുറേറ്റഡ് ഫാറ്റി ആസിഡ്സാണുള്ളത് അത് ഇപ്പോൾ ഹൃദ്രോഗികൾക്ക് വരെ രോഗം തടയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫാറ്റ് കണ്ടന്റും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആസിഡ്സെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നെ അതുകൂടാതെ വൈറ്റമിൻസ് അപ്പോൾ ചോദിക്കും ജനിക്കുന്ന കുട്ടിയൊക്കെ എന്തിനാ വൈറ്റമിൻ ഡോക്ടർമാർ എഴുതുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമില്ല അപ്പോൾ ഒരു സമീകൃത ആഹാരം ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് മുലപ്പാൽ അപ്പോൾ ഈ മുലപ്പാൽ കൃത്യമായിട്ട് ഓരോ കുട്ടിക്കും കിട്ടിയിരിക്കണം ഇനി മലപ്പാൽ കിട്ടണമെങ്കിൽ എന്താ വേണ്ടേ കൊടുക്കാനുള്ള സന്മന്റ് സമ്മക്കുണ്ട് കുടിക്കാനുള്ള ആഗ്രഹം കുട്ടിക്കുണ്ട് അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയിലും വന്ന് ആരും പെടാതിരിക്കുക അപ്പോൾ ഓരോ അമ്മമാരെയും മലപ്പാല് കൊടുക്കുന്നതിന് പ്രേരിപ്പിക്കുക ഇത് എപ്പോൾ പ്രേരിപ്പിക്കണം ഗർഭവതി ആവണതിന് മുമ്പ് തന്നെ അതിനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തണം ഗർഭകാലത്ത് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം പ്രസവിച്ച് കഴിഞ്ഞാലും തയ്യാറെടുപ്പ് നടത്തണം പിന്നെ കുട്ടിക്ക് കൊടുക്കേണ്ട എന്തൊക്കെ വേണം മുലപ്പാൽ ഉള്ള മുലപ്പാൽ ഉള്ളൊരു അമ്മ ആ അമ്മ കഴിക്കുന്ന സാധാരണ അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പകുതി ആഹാരം കൂടി കഴിച്ചിരിക്കണം എങ്കിലേ ഒരു കുഞ്ഞിന് വേണ്ടത്ര മുലപ്പാൽ ഉണ്ടാകുള്ളൂ ഇനി അമ്മയുടെ ശരീരത്തിൻ്റെ വലിപ്പമോ ഒന്നുമല്ല മുലപ്പാൽ നിശ്ചയിക്കുന്നത് എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പാൽ കൊടുക്കാനുള്ള സജ്ജീകരണം അവർക്കുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ആഹാരം അമ്മമാർ കഴിച്ചിരിക്കണം അമ്മമാരുടെ ആഹാരത്തിൽ യാതൊരു തരത്തിലുള്ള കുറവും വരുത്താൻ പാടില്ല കൂടുതൽ ആഹാരം കഴിച്ചാൽ ചിലപ്പോൾ കൂടുതൽ പാലുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെ കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങളൊന്നും അമ്മമാർക്കില്ല പിന്നെ എന്തെങ്കിലും അസുഖത്തിന് അമ്മമാർ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ അത് മലപ്പാൽ കുറക്കാൻ ഇടയാക്കുന്നല്ലാതെ അത് സ്ഥി സ്ഥായിയായ ഒരു കുറവും മലപ്പാലിൽ വരില്ല ഇനി മലപ്പാൽ കൊടുക്കേണ്ട വിധം നമ്മൾ ആലോചിക്കണം ഏത് വിധവും അമ്മക്കും കുഞ്ഞിനും പറ്റുന്ന ഏത് വിധത്തിലും കൊടുക്കാം പക്ഷെ ജനറലായിട്ട് നമ്മൾ പറയുന്നത് ഇരുന്നു കൊടുക്കുന്നതായിരിക്കും നല്ലത് കുഞ്ഞിനെ അമ്മയുടെ വയറിനോട് ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ട് വേണം മുലപ്പാൽ കുടിപ്പിക്കാൻ അങ്ങനെ കുടിപ്പിക്കുമ്പോൾ ഒരു യാതൊരു പ്രയാസവും കൂടാതെ കുഞ്ഞിന് മുലപ്പാൽ കിട്ടും കുടിക്കുന്നത് മുലക്കണ്ണെന്നല്ല മുലക്കണ്ണിൻ്റെ മേലെയുള്ള നിപ്പിൾ ആ കറുത്ത ഭാഗം മുഴുവൻ കുഞ്ഞിൻ്റെ വായിലെത്തിയിരിക്കണം ഈ കറുത്ത ഭാഗത്താണ് പാല് വന്ന് ചേരുന്നത് ആ ചേരുന്ന ഭാഗത്തു നിന്ന് കുടിച്ചാൽ വളരെ എളുപ്പത്തിൽ വേണ്ടത്ര അളവിൽ പാൽ കുഞ്ഞിന് കിട്ടും ഓരോ ഭാഗത്തു നിന്നും ഒരു ഇരുപത് മിനിറ്റിലേറെ കുടിക്കാനുള്ള പാലുണ്ടാവും അത് തീർത്ത് കുടിപ്പിക്കണം അപ്പോൾ ഒരു ഭാഗത്ത് കുടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തു നിന്ന് കുടിപ്പിക്കണം ഇതുപോലെ അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കൂടി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് മുലപ്പാൽ കുടിച്ച് തീരും ഇത് കഴിഞ്ഞാൽ കുഞ്ഞിനെ നേരെ തോളിൽ തോളിലേക്കിടത്ത ഒരു അരമണിക്കൂറെങ്കിലും തോളിലിട്ട് കൊണ്ടു കൊണ്ടുനടന്നാൽ പാലിൻ്റെ കൂടെ വയറ്റിലോട്ട് കയറിയിട്ടുള്ള എയർ നമുക്ക് എളുപ്പത്തിൽ പുറത്ത് കളയാൻ പറ്റും ചില കുട്ടിയൊക്കെ മുലപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ വയർ വല്ലാതെ ഉയർത്തു വരും അത് പാൽ കൊണ്ട് വീർക്കണതല്ല പാല് കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കയറുന്ന ഗ്യാസ് കൊണ്ടുള്ള വീർപ്പാണ് ഇതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ നിപ്പിളിൽ നിന്ന് മാത്രമാണ് കുടിക്കുന്നത് മേലെ നിന്നല്ല അപ്പം നിപ്പിളിൽ നിന്ന് കുടിക്കുമ്പോൾ പാലിൻ്റെ ഗ്യാസ് ഗ്യാസുള്ളിൽ കയറാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴാണ് വയർ തീർക്കുന്നതും പ്രശ്നം വരുന്നതും കുട്ടി ഉറങ്ങാണ്ടാവും കരച്ചിലാവോ ബഹളാവോ എല്ലാ പ്രശ്നങ്ങളും വരും ഇതൊഴിവാക്കാനാണ് മേലേന്ന് കുടിക്കാൻ പറ കുടിപ്പിക്കാൻ പറയുന്നത് കറുത്ത ഭാഗത്തു നിന്ന് കുടിപ്പിക്കുന്നത് പിന്നെ ഈ പാലിൻ്റെ കാര്യത്തിൽ തന്നെ പല കാര്യങ്ങളുമുണ്ട് ജനിച്ച സമയത്ത് ഉള്ള പാൽ നമ്മൾ കൊളസ്ട്രോൾ എന്നാ പറയുക അത് തുലവും അളവും കുറവാണ് പക്ഷേ ജനിച്ച സമയത്ത് കുട്ടിക്ക് വേണ്ട എല്ലാം അതിലുണ്ട് ജലാംശവും വേണ്ടത്രയുണ്ട് പ്രോട്ടീൻ ധാരാളമുണ്ട് അതിന് പുറമെ ചില ജീവനുള്ള കോശങ്ങൾ അതിൻ്റെ അകത്തുണ്ട് ഈ കോശങ്ങളാണ് കുഞ്ഞിനെ ഇൻഫെക്ഷനിൽ നിന്നും അണുബാധയിൽ നിന്നും നിന്നും രക്ഷിക്കുന്നത് ഈ ആദ്യകാലത്ത് കിട്ടുന്ന ആദ്യത്തെ ദിവസം കിട്ടുന്ന ആ കൊളസ്ട്രം കുട്ടിക്ക് ജീവിതകാലം മുഴുവൻ അതിനെ അതിനെക്കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവും പിന്നെ വരുന്നത് മുലപ്പാൽ കുടിപ്പിക്കുമ്പോൾ ആദ്യം കുടിക്കുന്ന പാല് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അവസാനം കുടിക്കുന്ന പാലിലാണ് ഫാറ്റ് കൂടുതൽ ആദ്യത്തേലും ഫാറ്റ് ഫാറ്റുണ്ട് പക്ഷേ കാർബോഹൈഡ്രേറ്റിനാണ് അവിടെ കൂടുതലുള്ളത് ഈ അവസാനം വരുന്ന പാൽ അവസ ഒരു മലപ്പാൽ കുടിപ്പിക്കണതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് കൂടുതൽ ഫാറ്റുള്ളത് ഇതാണ് ഒരു പക്ഷേ കുട്ടിയുടെ ഉയരത്തിനും ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഉപോത്ബലകമാകുന്നത് പിന്നെ ചില സന്ദർഭങ്ങളിൽ അമ്മക്ക് അസുഖം വരാം കുഞ്ഞിന് അസുഖം വരാം ഈ സമയത്ത് നിന്ന് ഒരിക്കലും മലപ്പാല് നിർത്തുകയോ കുറക്കുകയോ ചെയ്യരുത് കുഞ്ഞിൻ്റെ വിശപ്പ് അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം അതിന് പ്രത്യേക ടൈം വേണോ വേണം ചിലപ്പോൾ രണ്ട് രണ്ടര മണിക്കൂർ ഇടവിട്ടാൽ കുഞ്ഞിന് വിശപ്പ് വരാം ആ സമയത്ത് കൊടുക്കുക അതുമല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വിശപ്പ് നമുക്കറിയാം ആ സമയത്ത് കൊടുക്കാൻ പറ്റും മലപ്പാല് വരുന്നതിന് രണ്ട് തരം സെക്രീഷൻസ് ഉണ്ട് ഒന്ന് പിറ്റുവെട്ടറി എന്ന് വരുന്ന ഹോർമോണുകളാണ് ആൻറ്റീരിയർ പിറ്റുവേട്ടറി ഉണ്ട് പോസ്റ്റീരിയർ ഉണ്ട് ഈ രണ്ട് തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഗ്രന്ഥികളാണ് ഇതിൽ നിന്ന് വരുന്ന ഹോർമോണുകളാണ് മലപ്പാല് ഉണ്ടാകുന്നതിനും മലപ്പാൽ കുടിക്കുന്നതിനും സഹായിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കുട്ടിയുടെ സാമീപ്യം കുട്ടി കരയുന്നു കുട്ടി ദേഹത്ത് തൊടുന്നു ഈ സമയത്തൊക്കെ അമ്മക്ക് സ്വയം പാല് വരും അതുപോലെ തന്നെ അമ്മയുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നാൽ ആ സമയത്ത് പാലുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗർഭിണിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള എല്ലാത്തരം സപ്പോർട്ടും എല്ലാത്തരം അനുകൂല സാഹചര്യങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ മലപ്പാൽ കുടിക്കുമ്പോൾ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് ചില അമ്മമാർക്ക് നിപ്പിളിൽ വേദന വരും അത് കുഞ്ഞ് ഈ നിപ്പിളിൽ നിന്ന് മാത്രം കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഇത് വളരെ വേഗം നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇങ്ങനെ നിപ്പിളിൽ പ്രശ്നം വരുമ്പോൾ വിള്ളലും വേദനയും വരുമ്പോൾ മലപ്പാൽ കുടിപ്പിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞിനെ കറുത്ത ഭാഗത്തു നിന്ന് കുടിപ്പിക്കണം കറുത്ത ഭാഗത്ത് കുടിപ്പിക്കുമ്പോൾ ഈ പ്രശ്നം കഴിയും പിന്നെ ഓരോ പ്രാവശ്യവും മലപ്പാൽ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് മലപ്പാൽ കയ്യിലെടുത്തിട്ട് ഈ പാൽ കൊണ്ട് ഈ നിപ്പിൾ നനച്ചു കൊടുത്താൽ മതി ഓരോ പ്രാവശ്യത്തെ പീഡിന് ശേഷവും ഈ പാൽ കൊണ്ട് മലക്കണ്ണ നനച്ചു കൊടുത്തിരുന്നാൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് പരിഹരിച്ചോളും വലിയ ചികിത്സകളോ അപ്പോയിൻ്റ്മെൻ്റുകളോ ഒന്നും അവിടെ പെരട്ടേണ്ട ആവശ്യമില്ല ചില ചില അമ്മമാർക്ക് മലപ്പാൽ നിറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാവും ആ സമയങ്ങളിൽ എന്ത് ചെയ്യണം കൂടെ കൂടെ കുഞ്ഞിനെ പാൽ കുടിപ്പിക്കുക ഇനി എന്തെല്ലാം അസുഖങ്ങൾ നമുക്ക് മലപ്പാലല്ലാതെ വേറെ പാൽ കൊടുത്താൽ വരും ഇയർ ഇൻഫെക്ഷൻ വരും ചെവി പഴുപ്പ് വരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരും വയറിളക്കം വരും ഇതെല്ലാം മലപ്പാൽ മാത്രം കിട്ടുന്ന ഒരു കുട്ടിക്ക് ഈ അസുഖങ്ങൾ ഒരിക്കലും വരാറില്ല അതുകൊണ്ടാണ് എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് മലപ്പാൽ മാത്രം കൊടുക്കുന്ന ഒരു പ്രക്രിയയിലേട്ട് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ഉദാഹരണം ഒരു സർക്കാർ ജീവനക്കാരിൽ അമ്മക്കാണെങ്കിൽ ഇപ്പോൾ ആറുമാസം സർക്കാർ ശമ്പളത്തോടു കൂടി ജീവ ലീവ് കൊടുക്കണുണ്ട് എന്തിനാ ആ കുഞ്ഞിൻ്റെ പാലിക്കുന്നതിനും മലപ്പാൽ കൊടുക്കുന്നതിനും വേണ്ടി മാത്രമാണ് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നല്ലൊരു കാര്യമാണ് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഗവണ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന മുൻഗണനയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതനുസരിച്ച് മലപ്പാൽ കൊടുത്തിരിക്കണം ഇനി ചിലർക്ക് സംശയം വരും ഈ മലപ്പാൽ വേണ്ടത്ര ജലാംശം ഉണ്ടോ ഉണ്ട് ഉഷ്ണകാലത്ത് പോലും മലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് വെള്ളം കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഇനി ഒന്ന് കുട്ടി കരഞ്ഞെന്ന് വെച്ചിട്ട് വേറൊരു പാലിലോട്ട് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു മാർഗ്ഗം ഈ കുട്ടിയെ നിങ്ങൾ വാക്സിനേഷൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്ന് തൂക്കം എടുത്താൽ മതി ആ തൂക്കത്തിൽ നിന്ന് അറിയാം ഓ കുട്ടിക്ക് തൂക്കമുണ്ട് കുട്ടിക്ക് തൂക്കം വെറുതെ ഉണ്ടാവില്ലല്ലോ മലപ്പാലല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ അതുകൊണ്ട് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി മലപ്പാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ആറു മാസം വരെ നമ്മൾ കൊടുക്കാവൂ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും കുട്ടിക്ക് ഇപ്പോഴും ഉണ്ടാവില്ല ഭാവിയിൽ ഉണ്ടാവില്ല മുലപ്പാൽ കുട്ടിക്കുന്ന കുടിക്കുന്ന മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങൾ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ കാലങ്ങളായിട്ട് വയറിളക്ക ബാധ വരാറില്ല അതിൻ്റെ കാരണം മുലപ്പാലിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് എന്ന ഷുഗർ കുഞ്ഞിൻ്റെ ഇൻറ്റസ്റ്റൈനിലുള്ള പ്രത്യേകതരം പ്രൊട്ടക്റ്റീവായിട്ടുള്ള സംരക്ഷണം നൽകുന്ന അണുക്കളെ വളരാൻ സഹായിക്കും അതുകൊണ്ട് ഒരിക്കലും അവർക്കത് വരാറില്ല നമ്മൾ പിന്നെ വാക്സിനൊക്കെ കൊടുക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്നാലും വളരെ ശുചിത്വം പാലിക്കുക നല്ല രീതിയിൽ മലപ്പാൽ കുടിപ്പിക്കുക ടൈം വെച്ച് കുടിപ്പിക്കുക അതിന് സമയമില്ല ഇല്ല നോക്കി കൊടുത്തോണ്ടിരുന്നാൽ മാത്രം മതി കുഞ്ഞിൻ്റെ സൗഖ്യമായ ഒരു കുഞ്ഞിനും അമ്മയും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ആരോഗ്യപൂർണമായ വളർച്ചയ്ക്ക് ഭാവിയും കൂടി കരുതിക്കൊണ്ടൊരു വളർച്ചയ്ക്ക് നമുക്ക് മുലപ്പാലിനെ മാത്രം ആശ്രയിക്കാം മറ്റു തരത്തിലുള്ള പൊടികളോ മറ്റു തരത്തിലുള്ള പാലുകളുടെ പിന്നാലെ പോകുന്നത് ശരിയല്ല അത് നമ്മൾ എത്രത്തോളം നിരുത്സാഹപ്പെടുത്താമോ അത് വരുത്തണം ഒരിക്കലും മുലപ്പാൽ മാത്രം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിക്ക് പാൽപ്പൊടി എഴുതി കൊടുക്കുകയോ മറ്റ് പശുവിൻ്റെ പാൽ കൊടുക്കാൻ നിർദ്ദേശിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്താൽ തന്നെ ചില സന്ദർഭങ്ങളിൽ കുട്ടികൾ തന്നെ അത് തിരസ്കരിക്കാറുണ്ട് അപ്പോൾ ഇത്രയും പറയാൻ ഒരു അവസരം കിട്ടിയല്ലോ മുലപ്പാലിനെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഒരു കുട്ടിയുടെ ആദ്യത്തെ ആഹാരമാണ് മുലപ്പാൽ ചില സ്ഥലങ്ങളിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവിച്ച് കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ വയറ്റിലോട്ട് കിടത്തി അപ്പത്തന്നെ മുലപ്പാൽ കുടിപ്പിക്കുന്ന ഡോക്ടർമാർ നമ്മുടെ നാട്ടിലുണ്ട് അതായത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അതിനുണ്ട് ആദ്യം തന്നെ കുടിപ്പിക്കണം മലപ്പാൽ അതിനൊരു സമയമില്ല അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ പോലും അതിനു കുടിപ്പിക്കാമോ അത്രയും നല്ലത് സുസീറയും കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവും അവർക്കും ആ സുസീറിൻ്റെ അമ്മയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞാൽ അപ്പത്തന്നെ കൊണ്ടേ മലപ്പാല് കൊടുത്തോളാം ഒരു സന്ദർഭവും ഒരു അസുഖവും ജനിച്ച ഉടനെ മലപ്പാല് കൊടുക്കുന്നതിന് വിഘാതമായിട്ടില്ല എപ്പോഴും അത് തന്നെ നമ്മൾ hospital